ഇടാ എസ്തപ്പാനോസേ ആ ഗംഗാധരനി ഇതുവഴി എങ്ങാനും വന്നോടാ. അയ്യോ ബായിയുടെ കാശി നീ അയാൾ വന്നു തീർത്തില്ലേ? തന്നില്ല. ആ മരം കൊണ്ടെ കണ്ടാൽ ഞാൻ ചുട്ടുകളി. ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത്. എന്ത് ബോട്ട്? നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ. ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. അത് നോക്കി എന്താ ബോട്ടാ വരുന്നത്? അതെനിക്കറിയാം. എന്താ കാശാത്യങ്ങള്? ഈ സാബാളൊരു പാവണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. അതാ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കിയല്ലേ. കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞാനൊക്കെ തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000. 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും? ഞാൻ തരാന്ന്. എന്റെ കാശിന് വില ഒന്നുമില്ലേ? എന്താ ഓക്രിത്രം പറഞ്ഞാണല്ലോ ഇടി ചെല്ലെടുത്ത് പിച്ചാത്തക്ക് പിടിയിട്ടുള്ള ഞാൻ. ഒറ്റ മീൻ പോലും ഇല്ലേ രമണ? ഇതെന്താണ് മത്സ്യകന്യക? രമണ നീ എന്തായി പറയുന്നത്? ഇത് ഡെഡ് ബോഡിയല്ലേ? ഡെഡ് ബോഡിയാ ഇതാ? ആര് വന്ന് ഡെഡ് ബോഡിയാണെന്ന് ആ ചെകളെ വിളിച്ചൊന്ന് നോക്കിയേ. ജീവനുണ്ട്. ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും? ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിനെ ആശുപത്രി കൊണ്ടോ മോലാളി പോരെ. ചതിച്ചല്ലോടാ നീ. ആദ്യത്തെ വലയടിച്ചതിൽ വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. നന്നായി. ആ പഞ്ചാബികൾ എന്താ ബോട്ട് പിടിച്ചെടുക്കുന്ന കാര്യം എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞത്? ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ? പഞ്ചാബി ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ മുതലായി സമ്മതിച്ചിട്ടില്ല. പുറംകടലിലേക്ക് ഞാൻ കണ്ണീര് കുടിക്കുന്നത്. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാൻ ഒരു പെട്ടിക്കുടം നോക്കണം. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനാണ് ഞാൻ കഴിച്ചത്. ഇപ്പൊ കൊളവഴം വന്നിട്ടുണ്ട്. മുതലാളി ഞാൻ ഉപദേശിക്കുന്നു കരുതത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ കട മേടിച്ച കൊടുക്കൂല? മുതലാളി ചെത്തി പുറകോട്ട് പോണ്. ചെത്തി പുറകോട്ട് പോണല്ല, ബോട്ട് മുമ്പോട്ട് പോണ്. ഇതെന്ത് പറയും? പാവ അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. മര്യാദക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു. എന്നിട്ട് അപ്പ ഒരു ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പോഴെങ്കിലും എന്ത് പറ്റി രമണ?